ഹായ്, ഇന്നത്തെ വീഡിയോ ഇതാ കേട്ടോ. പക്ഷേ വോയിസ് കൊടുക്കുന്ന ഞാനല്ല, ആദിക്ക് വോയിസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദി വോയിസ് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാവേ. അപ്പോൾ നമ്മൾ പുതിയൊരു അക്വേറിയം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ലൈഫ്. ഇന്ന് നമ്മളൊരു പുതിയ അക്വേറിയം ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് എൻ്റെ പപ്പ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് എല്ലാം വാങ്ങിച്ചെല്ലാം ഒട്ടിക്കുവാണ്. ഇപ്പം ആദ്യ വോയിസ് കൊടുത്ത് ഇച്ചിരി ക്ഷീണിച്ചു. വോയിസ് കൊടുക്കുന്ന അത്ര വലിയ പണിയാണെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ സാധനമെല്ലാം കൊണ്ടുവന്ന് ഞാനും ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതൊട്ടിക്കണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കണമല്ലോ. ആദ്യ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ സ്റ്റീലിൻ്റെ ഒരു സാധനമുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു തന്നു. ഇവിടെ ഒരു രണ്ടാഴ്ച കൊണ്ട് നടക്കുന്ന പരിപാടിയാണിത്. ഇതൊട്ടിക്കുക, എല്ലാം റെഡിയാക്കുക, ഇതിൽ വെള്ളം നിറച്ചിടണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. നമ്മുടെ ചെറിയ അക്വേറിയമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് പോരാ, ഇച്ചിരി കൂടെ വലുത് വേണമെന്ന് ആഗ്രഹം. അങ്ങനെ നമ്മുടെ അക്വേറിയം പണി കഴിഞ്ഞു. ഇനി അതിനൊരു സ്റ്റാൻഡ് പണിയാൻ വേണ്ടിയിട്ട് ഏട്ടന് കമ്പനിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് സ്റ്റാൻഡ് പണിഞ്ഞ് പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ കുറച്ച് ലൈറ്റ് വർക്ക് കൂടെ കാണാവേ. കുറച്ച് ലൈറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് മാറി മാറി കത്തുന്നുണ്ട്. അപ്പോൾ അതും റെഡിയാക്കി തന്നിട്ടാണ് അവർ പോയത്. പിന്നെ നമുക്കതിന് സീനറി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് വീഡിയോസാണിത്. അപ്പം നമ്മൾ സീനറി മേടിച്ചു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ഭയങ്കര റേറ്റായിരുന്നു അവിടെ, അതുകൊണ്ട് കുറച്ച് ഐറ്റംസേ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സീനറി മേടിച്ചു. സീനറി ദാണ്ട് ഈ കിടക്കുന്നതിലൊന്നാണ് നമ്മൾ മേടിച്ചത്. അത് കഴിഞ്ഞ് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫിൽറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മോഡലിലെ ഫിൽറ്ററാണ് നമ്മൾ മേടിച്ചത്. വെള്ളം ക്ലീൻ ആയിട്ടിരിക്കണം, നാട്ടിൽ പോകുമ്പം അതൊരു പ്രശ്നമാവരുതല്ലോ. പിന്നെ നമ്മൾ കല്ല്, അക്വേറിയത്തിലേക്കുള്ള കല്ല് നമ്മൾ കുറേ നാൾ മുമ്പേ പെറുക്കി ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാദിഷാപ്പ് പോയ സമയത്ത് പെബിൾ ബീച്ചിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറേ നല്ല കല്ല് പെറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ ഇട്ടത് കേട്ടോ. എനിക്കറിയായിരുന്നു നമ്മൾ അക്വേറിയം പണിയുമെന്നും വീഡിയോ എടുക്കുമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലെല്ലാം കഴുകി വൃത്തിയാക്കി സീനറി ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ച് കണ്ടായിരുന്നല്ലോ എൻ്റെ കോലമൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകി കല്ലെല്ലാം ഇട്ടു. നമ്മൾ വെള്ളവും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി മീൻ, നമ്മുടെ പഴയ ആൾക്കാരെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു, അതിനെ അകത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കുറച്ച് ആൾക്കാരെ കൂടെ വാങ്ങണം. അപ്പോൾ അതിന് പോവാം. അങ്ങനെ നമ്മൾ ഫിഷ് വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ മോളി, ബലൂൺ മോളി, ഗപ്പി, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതേല കുറച്ച് ഫിഷിനെ വാങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് വേറെ രണ്ട് ഷോപ്പിലൂടെ കയറണം. അപ്പോൾ ഇനി ആ വഴി അങ്ങോട്ട് പോകാം. ഞാൻ നേരത്തെ ഈ വീഡിയോ മീൻ്റെ ഫിഷിനെ കിട്ടുന്ന സ്ഥലത്തിൻ്റെ നല്ല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര ജീവനാടാ നിന്റെ കയ്യില്! ആ ഇല്ല, എടുക്ക്. ഇതൊക്കെ ഫിഷ് ടാങ്കിൽ വെക്കുന്ന സാധനങ്ങള്, നല്ല രസമുണ്ട്. അടിപൊളി സാധനങ്ങൾ. ഡെക്കറേഷൻ ഐറ്റംസ്. നമ്മൾ രണ്ടാമത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ച മീന ഈ കിടക്കുന്നേ.
ഇതിൽ നാലെണ്ണം ഉണ്ട്, യെല്ലോ ഉണ്ട്, മറ്റേ ഒരു മെറൂൺ കളറും ഉണ്ട്, രണ്ടെണ്ണം. ഇത് ഗോൾഡൻ ഫിഷ്, അതിൻ്റെ വെള്ളത്തിലൊഴിക്കുന്ന ലിക്വിഡ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മീനി, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇത് മിണ്ടാ തിരിയാതി. എന്താ പല വീഡിയോസ് എനിക്ക് ഓൺ വോയിസ് ചെയ്യാൻ പറ്റാത്ത ഇതുകൊണ്ടാ? അല്ല, കണ്ടോ എന്താ നമ്മുടെ പഴയ ആൾക്കാരല്ല എന്തേ? ഓക്കെ, അടുത്ത ഇടാ, അടുത്ത ബാച്ച് ഇറങ്ങാൻ പോവാണ്. അടുത്ത് ഇറങ്ങി പുതിയ സ്ഥലം എല്ലാവർക്കും ഇഷ്ടായോ? താഴോട്ടൊക്കെ വന്ന് നോക്കുന്നു. ഇത് ഗപ്പി അല്ലേ? ഇനി അടുത്തത് ഗപ്പി. അടുത്തത് നമ്മുടെ മഞ്ഞക്കിളി വരുന്നു. റെഡ് ബ്ലാക്ക് അടിപൊളി അല്ലേ? ഇപ്പൊ നമ്മുടെ ഫിഷ് ടാങ്ക് മീനിട്ട് നിറഞ്ഞ്. ലൈറ്റ് മാറുമ്പോ അടിപൊളി അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരെണ്ണം മേടിച്ച് വെക്കണം അല്ലേ? അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അക്വേറിയം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെല്ലടിക്കുന്ന കാര്യം ഒട്ടും മറക്കരുത്, എന്നാലേ നമ്മളിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.